മോർണിംഗ് ഓൾ പ്ലസ് വൺ ബയോളജി ക്ലാസ് പ്ലസ് വണ്ണിലെ ആദ്യത്തെ ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാ സ്റ്റുഡൻസിനും സ്വാഗതം. അപ്പോൾ നമുക്ക് ബയോളജി പ്ലസ് വണ്ണിലെ ബയോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ബയോളജിയിൽ രണ്ട് വിഷയം ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്, ബോട്ടണിയും സുവോളജിയും. ഇതിൽ ബയോളജി എന്ന് പറയുമ്പോൾ ടോട്ടൽ 22 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ബയോളജിയിൽ 22 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. നമുക്ക് ബയോളജിയിൽ രണ്ട് വിഷയമായിട്ടാണ് പഠിക്കാനുള്ളത്, ഒന്ന് ബോട്ടണിയും ഒന്ന് സുവോളജിയും. അതിൽ ബോട്ടണിയിൽ 11 ചാപ്റ്ററും സുവോളജിയിൽ 11 ചാപ്റ്റേഴ്സുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് NCERT ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുക. എന്നിട്ട് ടീച്ചർ ക്ലാസ്സിൽ എടുക്കുന്നത് അന്നാന്ന് എടുക്കുന്ന കാര്യങ്ങൾ, അന്നാന്നുള്ള ടോപ്പിക് എന്ത് ചെയ്യാം ആ ടെക്സ്റ്റിൽ നോക്കി പഠിക്കുക. ടീച്ചർ ഇവിടെ ബോർഡിൽ എഴുതുന്ന നോട്ട്സ് എല്ലാവരും ആ ഒരു ബോട്ടണിയുടെ നോട്ടിലേക്ക് അല്ലെങ്കിൽ സുവോളജിയുടെ നോട്ടിലേക്ക് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോട്ടണിയാണ്. ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഓക്കെ, ബയോളജി നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ബയോളജി അല്ലേ, ജീവശാസ്ത്രം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ടോ അല്ലേ, അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ. അപ്പോൾ ബയോളജി എന്ന് പറഞ്ഞാൽ ബയോളജി ഈസ് ഡിറൈവഡ് ഫ്രം ബയോ പ്ലസ് ലോഗോസ്. ഓക്കെ, അപ്പോൾ ബയോളജി എന്ന് പറഞ്ഞാൽ ബയോ ആൻഡ് ലോഗോസ് ഇത് ചേർന്നതാണ് എന്ത്, ബയോളജി. എന്താണ് ബയോ എന്ന് പറയുന്നത്? ബയോളജിയിലെ ബയോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ് ലിവിങ്, അതായത് ജീവനുള്ള, ജീവിക്കുന്നവ, ജീവനുള്ളവ എന്നാണ് ബയോ എന്നതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ലോഗോസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റഡി. അപ്പോൾ എന്താണ്, അപ്പോൾ നമുക്കൊരു ഡെഫിനിഷൻ പറയാം അല്ലേ. വാട്ട് ഈസ് ബയോളജി? ബയോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീസ് സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ്, അതായത് ലിവിങ് തിങ്സിൻ്റെ, അതായത് ജീവജാലങ്ങളെ കുറിച്ചുള്ള ആ ഒരു സ്റ്റഡിയാണ്, അതിൻ്റെ ആ ഒരു സ്റ്റഡി, ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് എന്ത്, ബയോളജി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബയോളജി ഡിറൈവ് ചെയ്തിട്ടുള്ളത് രണ്ട് വാക്കിൽ നിന്നാണ്, ബയോ പ്ലസ് ലോഗോസ്. ബയോ എന്ന് പറഞ്ഞാൽ എന്താണ്, ലിവിങ്, ആൻഡ് ലോഗോസ് സ്റ്റഡി. ഓക്കെ, ഇനി ഈ ബയോളജിയുടെ ഫാദർ ആരാണ് നമുക്കറിയാം, ദ ഫാദർ ഓഫ് ബയോളജി ഈസ് അരിസ്റ്റോട്ടിൽ. ഓക്കെ, അപ്പോൾ ബയോളജിൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ അരിസ്റ്റോട്ടിലാണ്. പിന്നെ നമുക്കറിയാം ബയോളജിയിൽ രണ്ട് സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, എന്ത്, സുവോളജിയും ബോട്ടണിയും അല്ലേ. അപ്പോൾ ഫാദർ ഓഫ് സുവോളജി ആരാണ്, അരിസ്റ്റോട്ടിൽ തന്നെയാണ്. അപ്പോൾ ഫാദർ ഓഫ് ബയോളജിയുടെ അരിസ്റ്റോട്ടിലാണ്, ഫാദർ ഓഫ് സുവോളജി അരിസ്റ്റോട്ടിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് ബോട്ടണി തിയോഫ്രാറ്റസ്. ഓക്കെ, ഫാദർ ഓഫ് ബോട്ടണി തിയോഫ്രാറ്റസ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ എക്സാമിന് ഒരു വൺ വേർഡ് വൺ മാർക്കൊക്കെ ആയിട്ട് ചോദിക്കാം, വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഇത് പഠിച്ചിരിക്കുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ബോർഡിൽ എഴുതുന്ന കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതാം. ഓക്കെ, അപ്പോൾ എന്താണ് ബയോളജി? ബയോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഈസ് സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ്. ലിവിങ് തിങ്സിൻ്റെ സ്റ്റഡിക്ക് പറയുന്ന ആ ഒരു സയൻസിൻ്റെ ആ ഒരു ബ്രാഞ്ചിനെ പറയുന്ന എന്താണ്, അതാണ് എന്ത്, ബയോളജി. അപ്പോൾ ബയോളജിയുടെ ഫാദർ ആരാന്ന് ചോദിച്ചാൽ അരിസ്റ്റോട്ടിൽ, ആൻഡ് ഫാദർ ഓഫ് സുവോളജി അരിസ്റ്റോട്ടിൽ, ദെൻ ഫാദർ ഓഫ് ബോട്ടണി തിയോഫ്രാറ്റസ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഭൂമിയിൽ പലതരം ജീവജാലങ്ങളുണ്ട് അല്ലേ, പ്ലാന്റ്സിലായാലും അനിമൽസിലായാലും പലതരം ജീവവർഗങ്ങളുണ്ട് അല്ലേ. ഇനി ഇവയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ക്യാരക്ടറിസ്റ്റിക്, ഇപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ജീവിവർഗങ്ങളായാലും സസ്യവർഗങ്ങളായാലും അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇസ് ദി സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർഗാനിസം ഇൻ ടു ഗ്രൂപ്പ്. ഓക്കെ, അതായത് ഈ ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു സയൻറ്റിഫിക് മെത്തേഡിലാണ് അവയെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓരോ ഓർഗാനിസത്തെയും സയൻറ്റിഫിക് മെത്തേഡിലാണ് അവയെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, അവയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സും അനിമൽസും ആണെങ്കിൽ അവയെന്തൊക്കെയാണ് ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ, ഇല്ല. അവരുടെ ആ ഒരു ചില സയൻറ്റിഫിക് മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സ് അതിനടിസ്ഥാനമാക്കിയിട്ടാണ് ഇവയെ ഓരോ ഗ്രൂപ്പ്സ് ആയിട്ട്
തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ? ഇറ്റ് ഈസ് ദ സയന്റിഫിക് മെത്തേഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ആൻ ഓർഗാനിസം ഇൻ ടു ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പൊ എങ്ങനെയാ ഗ്രൂപ്പുകൾ എന്തൊക്കെ വരിക എന്നുള്ളത് നമുക്കിനി പിന്നീട് ഇത് തുടർന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി ഈ ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന് അല്ലെങ്കിൽ ഈ ഒരു വർഗീകരണം ജീവികളെ ഓർഗാനിസത്തെ വർഗീകരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന ഒരൊറ്റ വേർഡാണ് എന്ത്, ടാക്സോണമി. ഓക്കെ, ആ ഒരു ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റഡി ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷന്റെ ആ ഒരു പഠനത്തെ പറയുന്ന പേരാണ് എന്ത്, ടാക്സോണമി എന്ന് പറയുന്നത്. ഓക്കെ, ടാക്സോണമിയുടെ പിതാവ് ആരാണ്, കോൾഡ് ലിനേയസ്. അപ്പോൾ ടാക്സോണമിയുടെ പിതാവ് കോൾഡ് ലിനേയസ് ആണ്. അപ്പോൾ ഈ ഒരു പേര്, ഈ ഒരു സയന്റിസ്റ്റിന് ഈ ഒരു പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ സയന്റിഫിക് മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ് ദ സയന്റിഫിക് മെത്തേഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസം ഇൻ ടു ഗ്രൂപ്പ്. അപ്പോൾ ഓർഗാനിസത്തെ ഒരു പ്രത്യേക ആ ഒരു സയന്റിഫിക് മെത്തേഡിൽ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക, ഗ്രൂപ്പാക്കി തിരിക്കുക, അതാണ് എന്ത്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. പിന്നെ ഈ ഒരു ക്ലാസിഫിക്കേഷനും പറയുന്ന അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ്റെ ആ ഒരു സ്റ്റഡിക്ക് പറയുന്ന പേരാണ് എന്ത്, ടാക്സോണമി. ടാക്സോണമിയുടെ പിതാവ് ആരാണ്, കോൾഡ് ലിനേയസ്. ഓക്കെ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ പണ്ട് മുതൽ തന്നെ ഈ ഒരു ജീവജാലങ്ങളെ അല്ലെങ്കിൽ ഈ സസ്യജാലങ്ങൾ, പ്ലാന്റ്സിനെയും അനിമൽസിനെയും പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അവരുടെ ആ ക്ലാസിഫിക്കേഷനുള്ള ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അല്ലെ, ഏർലി ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം അല്ലെങ്കിൽ ദ ഏർലി സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, അത് ഫസ്റ്റ് നടത്തിയത് ആരാണ്, അരിസ്റ്റോട്ടിൽ. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞതിൽ പറഞ്ഞു അരിസ്റ്റോട്ടിൽ ആരാണ്, ഫാദർ ഓഫ് ബയോളജി അല്ലേ, ഫാദർ ഓഫ് ബയോളജി ആൻഡ് ഫാദർ ഓഫ് സുവോളജി. അപ്പൊ അദ്ദേഹം, ഈ അരിസ്റ്റോട്ടിൽ എന്താണ് ചെയ്തത്, അരിസ്റ്റോട്ടിൽ ചെയ്തത് ഈ ക്ലാസിഫൈ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ബേസ്ഡ് ഓൺ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. എന്താണ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാല്, അതായത് ഇദ്ദേഹം അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തു, പ്ലാന്റ്സിനെയും അനിമൽസിനെയും അവരുടെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, എന്താണ്, എങ്ങനെയാണ് അവർ ക്ലാസിഫൈ ചെയ്തത്, മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ്, അതായത് അവരുടെ നമുക്ക് കാണുന്ന ബാഹ്യപരമായ ഗുണങ്ങൾ, ബാഹ്യപരമായ ക്യാരക്ടേഴ്സ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തത്, ക്ലാസിഫൈ ചെയ്തത്. അപ്പം ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്ത വ്യക്തിയാണ് ആര്, അരിസ്റ്റോട്ടിൽ. അദ്ദേഹം എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്, എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് അദ്ദേഹം അനിമൽസിനെയും പ്ലാന്റ്സിനെയും ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, എങ്ങനെയാണ് അത് വരുന്നത്, ഇപ്പം പ്ലാന്റ്സും ആനിമൽസും ആയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ക്ലാസിഫൈ ചെയ്തത്. ഇപ്പം പ്ലാന്റ്സിൽ തന്നെ നമുക്കറിയാം, നമ്മൾ കാണുന്ന രീതിയിൽ ഇപ്പം നമ്മുടെ വീടിന് ചുറ്റും പലതരത്തിലുള്ള മരങ്ങളുണ്ട് അല്ലേ, പലതരത്തിലുള്ള പ്ലാന്റ്സുകളുണ്ട്. ഏതൊക്കെയുണ്ട്, കുറ്റിച്ചെടികളുണ്ട്, വലിയ മരങ്ങളുണ്ട്, പിന്നെന്താ പുല്ല്, അങ്ങനെയുള്ള പല പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ അവയെന്ത് ചെയ്തു, എല്ലാതും കൂടെ ഒരൊറ്റ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി ആ ഒരു പ്ലാന്റ്സ്. ഇപ്പോൾ വലിയ മരങ്ങളെയും കുറ്റിച്ചെടികളെയും പുല്ലുകളെയും ഒക്കെ എന്ത് ചെയ്ത അദ്ദേഹം ഒരൊറ്റ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി, ആ ഗ്രൂപ്പാണ് എന്ത്, പ്ലാന്റ്സ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അദ്ദേഹം അനിമൽസിനെ എന്ത് ചെയ്തു, അനിമൽസിന് നമുക്കറിയാം മൃഗങ്ങൾ, നമ്മൾ അനിമൽസ് മനുഷ്യരൊക്കെ എന്താണ് ആ ഒരു വിഭാഗത്തിൽ പെട്ടതാ. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ എല്ലാവരെയും, ഇപ്പോൾ നമുക്കറിയാം അനിമൽസ് പറയുമ്പോൾ പൂച്ച അല്ലേ, പൂച്ചയും പിന്നെ അതുപോലെ തന്നെ കഴുത, അങ്ങനെ ഓരോ വിഭാഗം ഓരോ അനിമൽസിന് എന്ത് ചെയ്തു, ചെറിയ അനിമൽസ് മുതൽ, ഇപ്പോൾ ചെറിയ അനിമൽ മുതൽ വലിയ തലവത്തിൽ വരെയുള്ള അനിമൽസിനൊക്കെ എന്ത് ചെയ്തു, അദ്ദേഹം ഒരൊറ്റ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം അത് ചെയ്തത്. ഇനി അനിമൽസിൽ തന്നെ റെഡ് ബ്ലഡ് ആയിട്ടുള്ളതും നോൺ റെഡ് ബ്ലഡ് ആയിട്ടുള്ള അനിമൽസ് ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഉൾപ്പെടുന്ന ജീവജാലങ്ങളൊക്കെ എങ്ങനെയാണ്, റെഡ് ബ്ലഡാണ്. നമ്മുടെ ബ്ലഡിൽ എന്തുണ്ട്, ഹീമോഗ്ലോബിൻ ഉണ്ട് അല്ലേ, നമ്മുടെ ബ്ലഡിന് ചുവപ്പ് തരുന്നതാണ്, ചുവപ്പ് നിറം തരുന്നത് ഹീമോഗ്ലോബിനാണ്. അപ്പം ഹീമോഗ്ലോബിനുള്ള ആ ഒരു ജീവജാലങ്ങൾ റെഡ് ബ്ലഡഡാണ്. ഓക്കെ, ഇനി നോൺ റെഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ ആബ്സെൻ്റ് ആയിട്ടുള്ള ജീവികൾ, അതിനുള്ള ഉദാഹരണം നമുക്കറിയാം എന്താണ്, കോക്ക്രോച്ച് അല്ലേ. കോക്ക്രോച്ചിൽ ബ്ലഡ് എന്ത് കളറാണ്, വെള്ള കളറാണ്, അതിൽ ഹീമോഗ്ലോബിൻ ഇല്ല. അപ്പം അത്തരത്തിലുള്ള ജീവികളെയും റെഡ് ബ്ലഡ് ആയിട്ടുള്ള ജീവികളെയും അദ്ദേഹം ഒരൊറ്റ വിഭാഗത്തിൽ പെടുത്തി, അതാണ് ഏത്, അനിമൽസിൽ.
ഓക്കെ. അപ്പൊ അദ്ദേഹം അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തു, പ്ലാന്റ്സിനെയും അനിമൽസിനെയും അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്ത് ക്ലാസിഫൈ ചെയ്തത്. അപ്പൊ പ്ലാന്റ്സിൽ വിവിധ തരം ഗുണങ്ങൾ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, പ്ലാന്റ്സ് എന്ന് പറഞ്ഞു, പിന്നെ അനിമൽസിൽ അനിമൽസും, അങ്ങനെ രണ്ടെണ്ണമായിട്ടാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആദ്യം നടത്തിയ വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. അദ്ദേഹം എങ്ങനെയാണ് ഈ ഓർഗാനിസ്റ്റ് അല്ലെങ്കിൽ പ്ലാന്റ്സിനെയും അനിമൽസിനെയും ക്ലാസിഫൈ ചെയ്തത്, എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ പ്ലാന്റ്സിനെ എങ്ങനെയാണ് വെച്ചത്, ഹെർബ് ഷ്രബ്സ് ട്രീസ് ഒരൊറ്റ ഗ്രൂപ്പാക്കി എന്ത് ചെയ്തു, പ്ലാന്റ്സ് ആക്കി മാറ്റി. അതുപോലെ തന്നെ അനിമൽസിലുള്ള റെഡ് ബ്ലഡഡും നോൺ റെഡ് ബ്ലഡഡിനെയും ഒരുമിച്ച് ചേർത്ത് അനിമൽസ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നതാണ് ടു കിൻഡം ക്ലാസിഫിക്കേഷൻ. ടു കിൻഡം ക്ലാസിഫിക്കേഷൻ അത് നടത്തിയതാരാണ്, കാൾ ലിനേയസ് അല്ലേ. നമുക്കറിയാം ടാക്സോണമിയുടെ പിതാവ് ആരാണ്, കാൾ ലിനേയസ് ആണ്. അപ്പൊ ഈ ടു കിൻഡം ക്ലാസിഫിക്കേഷൻ നടത്തിയ വ്യക്തിയാണ് ആര്, കാൾ ലിനേയസ്. അദ്ദേഹം എങ്ങനെയാണ്, അദ്ദേഹം രണ്ട് ഗ്രൂപ്പായിട്ട് തന്നെയാണ് തരംതിരിച്ചിട്ടുള്ളത്. എന്താണ്, കിങ്ഡം വെച്ചിട്ടാണ് അല്ലെ, കിങ്ഡം പ്ലാന്റ് ആയിട്ടും കിങ്ഡം അനിമാലിയ. ഓക്കെ. അപ്പോൾ ഈ ഒരു കാൾ ലിനേയസ് എന്ത് ചെയ്തു, ജീവജാലങ്ങൾ, ഈ സസ്യങ്ങളെയും പ്ലാന്റ്സിനെയും അനിമൽസിനെയും എങ്ങനെ ചെയ്തു, ഒരു കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി. അതായത് കിങ്ഡം പ്ലാന്റേയും കിങ്ഡം അനിമാലിയ, അതായത് അനിമൽസ്, കിങ്ഡം പ്ലാന്റേയിലും ഉൾപ്പെടുന്നതാണ് പ്ലാന്റ്സ്. ഓക്കെ. അപ്പോൾ ഇത് ഈ ഓരോ ക്ലാസിഫിക്കേഷനും, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഏർലി ക്ലാസിഫിക്കേഷൻ ആരാണ്, അരിസ്റ്റോട്ടിൽ, പിന്നെ ടു കിൻഡം ക്ലാസിഫിക്കേഷൻ കാൾ ലിനേയസ്, പിന്നീട് അങ്ങോട്ട് ക്ലാസിഫിക്കേഷനൊക്കെ വേറെ വരുന്നുണ്ട്. അതൊക്കെ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. ഓക്കെ. ടു കിൻഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിച്ചു. ആരാണ് നടത്തിയത്, കാൾ ലിനേയസ്. അതിന് മുന്നേ ഏർലി ക്ലാസിഫിക്കേഷൻ നടത്തിയത് അരിസ്റ്റോട്ടിലാണ്. അതായത് ആദ്യം എന്ത് ചെയ്തു, ആദ്യം ക്ലാസിഫിക്കേഷൻ നടത്തിയ വ്യക്തിയാണ് ആര്, അരിസ്റ്റോട്ടിൽ. അത് കഴിഞ്ഞ് ടു കിൻഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത് കാൾ ലിനേയസ് ആണ്. ഇനി ഈ ടു കിൻഡം ക്ലാസിഫിക്കേഷന് ചില ഡിസ്അഡ്വാൻറ്റേജസുകളുണ്ട്. അതെന്തൊക്കെയാണ്, അതായത് ചില പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ എന്താണ്, അതിന് പറയുന്നതാണ് എന്ത്, ഡിസ്അഡ്വാൻറ്റേജസ് എന്നുള്ളത്. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് ആ ഡിസ്അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പോരായ്മകൾ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ സിസ്റ്റം ഇസ് ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്യൂഷ്. അതെന്ത് ചെയ്യും, ആ ഒരു സിസ്റ്റം, ആ ഒരു ടു കിൻഡം ക്ലാസിഫിക്കേഷൻ, ആ ഒരു സിസ്റ്റം എന്ത് ചെയ്തിട്ടില്ല, പ്രോകാരിയോട്ടിനെയും യൂകാരിയോട്ടിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്തിട്ടില്ല, അവരെ വേർതിരിച്ചിട്ടില്ല. ആ ഒരു പ്രോകാരിയോട്ടിനെയും യൂകാരിയോട്ടിനെയും ഒരൊറ്റ ഗ്രൂപ്പിലാണ്, ആ പ്ലാന്റയിലാണ്, എന്താണ് കിൻഡം പ്ലാന്റയിലാണ് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എന്താണ് പ്രോകാരിയോട്ടും എന്താണ് യൂകാരിയോട്ട്സും, നിങ്ങൾ ഇത് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തമായിട്ടുള്ള മർമ്മമില്ല അല്ലെ, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എന്തില്ല, ഒരു ന്യൂക്ലിയസ് ഇല്ല, മർമ്മമില്ല. ഓക്കെ. അപ്പോൾ മർമ്മത്തിന് ന്യൂക്ലിയസ്. അപ്പോൾ വ്യക്തമായിട്ട് ഒരു മർമ്മമില്ലാത്ത അല്ലെങ്കിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്ത ആ ഒരു ജീവിവർഗമാണ് എന്ത്, പ്രോകാരിയോട്സ്. ഓക്കെ. ഇതുപോലെ തന്നെ യൂകാരിയോട്സ് എന്താണ്, വ്യക്തമായ മർമ്മമുള്ളതാണ് എന്ത്, യൂകാരിയോട്സ്. അതായത് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് അതുള്ളതാണ് ആ ഒരു വർഗം, ആ ഒരു ഓർഗാനിസമാണ് എന്ത്, യൂകാരിയോട്സ്. കഴിഞ്ഞ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ പ്രോകാരിയോട്സ് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല. അതിനുള്ള എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, ബാക്ടീരിയ അല്ലേ, ബാക്ടീരിയയിൽ പെട്ട ജീവിവർഗങ്ങൾ. പിന്നെ അതുപോലെ തന്നെ യൂകാരിയോട്സ് എന്താണ്, ഉയർന്ന പ്ലാന്റ്സ് അനിമൽസ് അതൊക്കെ എന്താണ്, യൂകാരിയോട്സിൽ പെട്ടതാണ്. അപ്പോൾ അവയെ എന്ത് ചെയ്തില്ല, അവരെ ഇപ്പോൾ പ്ലാന്റയിൽ അനിമൽസിലും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ വ്യക്തമായ മർമ്മമുള്ളവ, വ്യക്തമായ മർമ്മമില്ലാത്തവ എന്നിങ്ങനെ അവർ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തില്ല. ഓക്കെ. അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് യൂണിസെല്ലുലർ ആൻഡ് മൾട്ടി സെല്ലുലർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവ ഒരു സെല്ലുള്ളതാണോ അതോ കുറേയധികം സെല്ലുകൾ ഉള്ളതാണോ എന്നുള്ളത് അവർ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടില്ല. ഒരൊറ്റ സെല്ലുള്ളവയും കുറേ സെല്ലുള്ളവയും, ഒരൊറ്റ സെല്ലുള്ള പറഞ്ഞാൽ യൂണി സെല്ലുലർ ഒരൊറ്റ സെല്ല്, ദെൻ മൾട്ടി സെല്ലുലർ ഒന്നിൽ കൂടുതൽ സെല്ലുകളുള്ള ജീവികൾ, അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ. അപ്പോൾ അവയൊന്നും എന്ത് ചെയ്തിട്ടില്ല, അവയൊന്നും അവർ ക്ലാസിഫൈ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തിട്ടില്ല. അതൊന്നും ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാതെ അപ്പാടെയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ടു കിൻഡം ക്ലാസിഫിക്കേഷനിൽ അവർ ആര്, കാളിനേഴ്സ് ചേർത്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഫോട്ടോ സിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോ സിന്തറ്റിക്, അതായത് ഫോട്ടോ സിന്തറ്റിക് എന്താ ആയിട്ടുള്ളതും നോൺ ഫോട്ടോ സിന്തറ്റിക് ആയിട്ടുള്ള ആ ഒരു ഓർഗാനിസത്തെ എന്ത് ചെയ്തിട്ടില്ല, അവർ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തിട്ടില്ല. ഇനി
നമുക്ക് അറിയാം പ്ലാങ്കിണ്ടത്തില് എന്തുണ്ട്? ബാക്ടീരിയ, ഫംഗൈ, ബ്ലൂ ഗ്രീൻ, ആൽഗ ഉണ്ട്. ഇവ നമുക്കൊരു പ്ലാന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഈ ഒരു കാർഡിനേഴ്സ്, ഈ കാർഡിനേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ എന്താണ് ബാക്ടീരിയയെയും ഫംഗസിനെയും ബ്ലൂ ഗ്രീൻ ആൽഗയെയും, ബാക്ടീരിയ, ഫംഗസ്, ആൽഗ ഇവയൊക്കെ എന്ത് ചെയ്തു? ആ ഒരു പ്ലാന്റ് ഗ്രൂപ്പിൽ കണ്ടിട്ടു, കിണ്ടം പ്ലാന്റയിൽ കണ്ടിട്ടു. ഓക്കെ, അപ്പൊ ആ കിണ്ടം പ്ലാന്റയിൽ കണ്ടിട്ട് നമുക്ക് അത് പ്ലാന്റുമായി എത്രയോ വ്യത്യാസം ഉണ്ടല്ലോ. പക്ഷെ ഈ കാർഡിനേഴ്സ് എന്ത് ചെയ്തു? ആ ഒരു കിണ്ടം പ്ലാന്റയിലാണ് ഈ ഒരു മൂന്ന് വിഭാഗത്തെ ഇട്ടത്. അവരെന്ത് ചെയ്തിട്ടില്ല, അവരുടെ ക്യാരക്ടേഴ്സിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തില്ല. അടുത്തത്, ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസം ഡിഡ് നോട്ട് ഫോൾ ഇൻ ടു ഏതർ ഓഫ് ദി കാറ്റഗറീസ്. അപ്പൊ നമുക്കറിയാം എന്താണ് നമ്മുടെ അനിമൽസിൽ ലാർജ് നമ്പർ ഓഫ് അനിമൽസ് അല്ലേ, വിവിധ തരം ജീവികളുണ്ട്. എല്ലാതും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, നട്ടലുള്ളവ, നട്ടലില്ലാത്തവ, അവയെന്ത് ചെയ്തിട്ടുണ്ട്? തരംതിരിച്ചില്ല. ഒക്കെ തിരിയെന്ത് ചെയ്തു? ആ ഒരു അനിമൽസ്, ആ ഒരു ഗ്രൂപ്പിൽ, കിണ്ടം അനിമൽസ്, കിണ്ടം അനിമാലിയയിൽ അണ്ടിട്ടു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെയാണ് എന്ത് ടു കിണ്ടം ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ഡിസ്അഡ്വാൻറ്റേജസ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കുക. അപ്പൊ എന്തൊക്കെയാണ് ആ ഒരു ഡിസ്അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ ഈസ് ദ സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്യൂഷ് പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. പ്രോകാരിയോട്സ് എന്താണ് എന്നുള്ളതോ, യൂകാരിയോട്സ് എന്താണ് എന്നുള്ളതോ ആ ഒരു ടു കിണ്ടം ക്ലാസിഫിക്കേഷൻ ഡിസ്റ്റിംഗ്യൂഷ് ചെയ്തില്ല, ക്ലാസിഫൈ ചെയ്തില്ല. രണ്ടാമത്തത്, യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ. യൂണിസെല്ലുലാർ ആണെന്നോ മൾട്ടി സെല്ലുലാർ ആണെന്നോ അവർ ഡിസ്റ്റിംഗ്യൂഷ് ചെയ്തില്ല. മൂന്നാമത്തത്, ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക്. എന്താണ് അത്? ഫോട്ടോസിന്തറ്റിക് ആണോ എന്നുള്ളത്, നോൺ ഫോട്ടോസിന്തറ്റിക് ആണോ എന്നുള്ളത് അവർ ക്ലാസിഫൈ ചെയ്തില്ല, ഡിസ്റ്റിംഗ്യൂഷ് ചെയ്തില്ല. മൂന്നാലാമത്തത്, പ്ലാന്റ് കിണ്ടം കണ്ടെയ്ൻസ് ബാക്ടീരിയ, ഫംഗൈ, ബ്ലൂ ഗ്രീൻ, ആൽഗെ. അതായത് ആ ഒരു പ്ലാന്റ് കിണ്ടത്തിൽ എന്ത് ഉൾപ്പെടുത്തിയ ഒരു ആൽഗയെയും ബാക്ടീരിയയെയും ഫംഗസിനെയും എന്ത് ചെയ്തു? ഒരൊറ്റ ഗ്രൂപ്പിലായിട്ട് കൊണ്ടുപോയിട്ടു. ഓക്കെ, ഇനി ലാർജ് നമ്പർ ഓഫ് അനിമൽസ് ഉണ്ട്, അവയൊക്കെ എന്ത് ചെയ്തു, അവരെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാൻ എന്ത് ചെയ്തു, ആ ഒരു കിണ്ടം അനിമാലിയയിൽ ചേർത്തു. അപ്പൊ ഇതൊക്കെയാണ് ഇതിൻ്റെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്, അതായത് പോരായ്മകൾ. പഠിച്ചിരിക്കണം, മസ്റ്റാണ്. ഓക്കെ, ക്ലാസിഫിക്കേഷനാണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇതുവരെ നമ്മൾ എത്ര തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് പഠിച്ചത്? മൂന്ന് തരത്തിൽ അല്ലേ. ഏർലി ക്ലാസിഫിക്കേഷൻ നടത്തിയത് ആരായിരുന്നു? അരിസ്റ്റോട്ടിൽ ആയിരുന്നു. അതുപോലെ തന്നെ ടു കിങ്ഡം ആരാ നടത്തിയത്? കാൾ ലിനേസ് അല്ലേ. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്, അതായത് പോരായ്മകൾ പഠിച്ചു. ഇനി അടുത്തതായിട്ടുള്ളത് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത് RH വൈറ്റാക്കറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത് RH വൈറ്റാക്കർ ഇൻ 1969. അപ്പോൾ 1969 RH വൈറ്റാക്കർ എന്ത് നടത്തിയിട്ടുള്ളത്? ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ഇനി ഈ ഒരു ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ എങ്ങനെയൊക്കെയാണ് അദ്ദേഹം, എന്തൊക്കെ പേരിലാണ് ജീവി വർഗങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. അതിലൊന്നാമത്താണ് മൊണീറ. ഓക്കെ, കിണ്ടം മൊണീറ, കിണ്ടം പ്രോട്ടിസ്റ്റ, കിണ്ടം ഫഞ്ചൈ, കിണ്ടം പ്ലാന്റ്, കിണ്ടം അനിമാലിയ. അപ്പൊ ഇത്തരത്തിലുള്ള ഈ അഞ്ച് കിണ്ടം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തരത്തിലാണ് ആര് ക്ലാസിഫൈ ചെയ്തത്? RH വിറ്റാക്കർ ക്ലാസിഫൈ ചെയ്തത്. ഫസ്റ്റ് വരുന്നത് കിണ്ടം മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമാലിയ. അപ്പോൾ ഈ ഒരു തരത്തിൽ, ഈ ഒരു ഓർഡറിൽ നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പോൾ ആരാണ് ഫൈവ് കിണ്ടം ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്? RH വിറ്റാക്കർ. ഏതൊക്കെയാണ് ആ ഫൈവ് കിണ്ടം ക്ലാസിഫിക്കേഷൻ? മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമാലിയ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയത് ജീവികളുടെ ചില ക്യാരക്ടേഴ്സ്, അവരുടെ ആ ഒരു അവരുടെ അടിസ്ഥാനമായിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഈ അഞ്ച് രീതിയിൽ ആര് ക്ലാസിഫൈ ചെയ്തത്? RH വിറ്റാക്കർ ക്ലാസിഫൈ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ ഇനി ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഓരോ ക്ലാസ്സും അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ജസ്റ്റ് ആരാണ് ഫൈവ് കിണ്ടം ക്ലാസിഫിക്കേഷൻ നടത്തിയത്? RH വിറ്റാക്കർ ആണ് എന്നുള്ളതും, പിന്നെ ഏതൊക്കെയാണ് അത്? മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമാലിയ. ഈ ഒരു രീതി പഠിക്കാം. ഓക്കെ, നമ്മൾ ഫൈവ് കിണ്ടം ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിച്ചു അല്ലേ. ഏതൊക്കെ തലങ്ങളാണ് വരുന്നത്? മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമാലിയ.
അങ്ങനെ അഞ്ച് തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ്. ഇനി എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആർ എച്ച് വിറ്റാക്കർ ഇത്തരത്തിൽ ഈ ഒരു ഫൈക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ നടത്തിയത് എന്ന് നമുക്ക് നോക്കാം. അത് ഇവിടെ ഞാനൊരു കോളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഈ ഒരു കോളത്തിൽ വരുന്നത് ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്യാരക്ടേഴ്സ്, അപ്പോൾ മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമാലിയ. ഇനി ഇത്തരത്തിലുള്ള ഈ ഒരു ജീവി വർഗങ്ങളുടെ ക്യാരക്ടേഴ്സ് ആണ് ഈ റെഡ് ഇംഗ്ലീഷ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മൊണീറ. മൊണീറിന്റെ സെൽ ടൈപ്പ് ക്യാരക്ടർ അല്ലെ, ആ ഒരു ക്യാരക്ടറാണ് സെൽ. ആ ഒരു സെൽ ടൈപ്പ് എന്തായിരിക്കും? പ്രോകാരിയോട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ മൊണീറയുടെ സെൽ ടൈപ്പ് എന്താണ്? പ്രോകാരിയോട്ട്. എന്താണ് പ്രോകാരിയോട്ട്? കുറച്ച് മുന്നേ പറഞ്ഞു, ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല, അതായത് ഒരു വ്യക്തമായ ഒരു മർമ്മമില്ലാത്ത അത്തരത്തിലുള്ള ജീവി വർഗങ്ങളെ പറയുന്നതാണ് എന്ത്? പ്രോകാരിയോട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു നിങ്ങളിപ്പോ എന്താണ് ജസ്റ്റ് ഒന്ന് പ്ലസ് വണ്ണിലേക്ക് കടന്നതേ ഉള്ളൂ, അപ്പോ നിങ്ങൾക്ക് കുറെ വേർഡ്സുകളൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ മലയാളം പിന്നെ അതിന്റെ ഇംഗ്ലീഷ് വേർഡും കൂടെ ഒരുമിച്ചിട്ട് ഞാൻ പറയാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടെ പ്രോകാരിയോട്ട്, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പ്രോകാരിയോട്ട് തന്നെയാണ് പഠിച്ചത്. പക്ഷെ എന്താണ് പ്രോകാരിയോട്ട്? ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല, അതായത് ഒരു വ്യക്തമായ മർമ്മമില്ലാത്ത ജീവി വർഗത്തെ പറയുന്നതാണ് എന്ത്? പ്രോകാരിയോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ മൊണേറ എന്താണ്? ഒരു പ്രോകാരിയോട്ടാണ്. ഓക്കെ, അപ്പോ മൊണേറയുടെ സെൽ ടൈപ്പ് എന്താണ്? പ്രോകാരിയോട്ട്. സെല്ലിൽ എന്തില്ല? വ്യക്തമായ മർമ്മമില്ല. കോശത്തിൽ വ്യക്തമായ മർമ്മമില്ല. ദെൻ പ്രൊട്ടിസ്റ്റ, അടുത്ത ക്ലാസിഫിക്കേഷൻ അടുത്ത വർഗമാണ് ഇത്. പ്രൊട്ടിസ്റ്റ, പ്രൊട്ടിസ്റ്റ എന്താണ്? യൂക്കാരിയോട്ടാണ്, അതായത് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്, അതായത് വ്യക്തമായ മർമ്മമുണ്ട്. നെക്സ്റ്റ് വൺ ഫഞ്ചൈ യൂക്കാരിയോട്ട്, പ്ലാന്റ് യൂക്കാരിയോട്ട്, അനിമാലിയ യൂക്കാരിയോട്ട്. ഓക്കെ, അപ്പോ ഒരു സെൽ ടൈപ്പ് എന്താണ്? മൊണീറ മാത്രമാണ് ഇത് പ്രോകാരിയോട്ട്. വ്യക്തമായ മർമ്മമില്ലാത്ത, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവി വർഗമാണ് ഇത് മൊണീറ. അപ്പൊ ഇതെല്ലാവരും പഠിച്ചിരിക്കുക, നിർബന്ധമാണ്. പിന്നെ അടുത്ത ക്യാരക്ടേഴ്സ് ആണ്, അടുത്ത ക്യാരക്ടർ ആണ് സെൽവാൾ. മൊണീറയുടെ സെൽവാൾ എന്താണ്? നോൺ സെല്ലുലാർ ആണ്. പ്രൊട്ടിസ്റ്റ, അതിലെന്താണ്? പ്രസന്റ് ഇൻ സം. അടുത്തത് ഫംഗസിന്റെ സെൽവാൾ, പ്രസന്റ് പ്രസന്റ് ബട്ട് വിത്തൗട്ട് സെല്ലുലോസ്. അപ്പോ ഇതിലെന്തുണ്ട്? ഫംഗസിലെ സെൽവാൾ ഉണ്ട്, പക്ഷെ സെല്ലുലോസ് കൊണ്ട് നിർമ്മിതമല്ല. ഇനി പ്ലാന്റിൽ സെൽവാൾ ഉണ്ട് അല്ലെ, നമുക്ക് കൈച്ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. സസ്യകോശത്തിൽ കോശഭിത്തി ഉണ്ട് എന്നുള്ളത് അല്ലെ. അപ്പോ പ്ലാന്റിൽ എന്തുണ്ട്? സെൽവാൾ ഉണ്ട്, പ്രസന്റ് ആണ്. എന്തുകൊണ്ട് നിർമ്മിതമാണ്? സെല്ലുലോസ് കൊണ്ട് നിർമ്മിതമാണ്. ഇനി അനിമൽസിന്റെ കേസിൽ സെൽവാൾ എങ്ങനെയാണ്? ആബ്സെന്റ് ആണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ജന്തുകോശത്തിന് കോശഭിത്തി ഇല്ല, അപ്പോ സെൽവാൾ എന്തില്ല? ആബ്സെന്റ് ആണ്, കോശഭിത്തി ഇല്ല. അനിമൽസില് എന്തില്ല? സെൽവാൾ ഇല്ല, ആബ്സെന്റ് ആണ്. നെക്സ്റ്റ് ക്യാരക്ടേഴ്സ് എന്താണ്? ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറഞ്ഞാല് ന്യൂക്ലിയർ മർമ്മം അല്ലെ, മർമ്മകം. മൊണേറയിൽ ആബ്സെന്റ് ആണ്. മൊണേറിലെ അതിന് ആബ്സെന്റിൽ മൊണേറിൽ ന്യൂക്ലിയസ് ഇല്ല, അപ്പൊ എന്തില്ല? ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല, അപ്പൊ ആബ്സെന്റ്. ദൻ പ്രൊട്ടിസ്റ്റ, ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. പ്രൊട്ടിസ്റ്റയിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്, യൂക്കാരിയോട്ട് ആണ്. അപ്പൊ ന്യൂക്ലിയസ് ഉണ്ടാവും, അപ്പോ ന്യൂക്ലിയറിന്റെ മെംബ്രെയിൻ ഉണ്ടാവും, പ്രസന്റ് ആണ്. ഫംഗസ് പ്രസന്റ്, പ്ലാന്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ്, അനിമാലിയ പ്രസന്റ്. ഇനി ബോഡി ഓർഗനൈസേഷൻ, അവരുടെ ബോഡി ശരീരം എങ്ങനെയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. നെക്സ്റ്റ് സെല്ലുലാർ ആണ്, അതായത് സെല്ല് കൊണ്ട് നിർമ്മിതമാണ്. അപ്പൊ ഏകകോശ ജീവികൾ എന്നാണ് ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. അപ്പോ ഏകകോശ ജീവികളാണ് ആരൊക്കെയാ? മൊണീറ, പ്രൊട്ടിസ്റ്റ, ഇവയാണ് എന്ത്? ഏകകോശ ജീവികൾ, സെല്ലുലാർ ആണ്. ഇനി ബോഡി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോശങ്ങൾ കൊണ്ട് മാത്രം, കോശം മാത്രമേ ഉള്ളൂ എന്തുള്ളത്? അവർക്ക് ബോഡിയിലുള്ളത്. അപ്പൊ അവർക്ക് വേറെ ഓർഗാൻസ് ഇല്ല. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ചേർന്ന് എന്തുണ്ടാവുന്നു? ടിഷ്യൂ ഉണ്ടാവുന്നു അല്ലെ, കലകൾ. ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് കോശങ്ങൾ കൂടി ചേർന്ന് കലകൾ ഉണ്ടാവുന്നില്ല, കലകൾ കൂടി ചേർന്നിട്ട് എന്തുണ്ടാവുന്നില്ല? ഓർഗാൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഇവർക്ക് വെറും എന്താണ്? കോശങ്ങൾ മാത്രമാണ് ഉള്ളത്. ഈ കോശങ്ങളാണ് അവരുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതും. ഓക്കെ, ഇനി അതിങ്ങനെ വലിയ തലങ്ങളിലേക്ക് പോകുന്നതോ എന്തുണ്ട് നമുക്ക് നോക്കാം.
ബോഡി ഓർഗനൈസേഷൻ എന്താണ്? സെല്ലുലാർ ആണ്, കോശം നിർമ്മിതമാണ്. ഇനി ഇവിടെ പ്രോട്ടിസ്റ്റയിലും സെല്ലുലാർ ആണ്, ഫംഗസിലും മൾട്ടി സെല്ലുലാർ, അതായത് ഒന്നിൽ കൂടുതൽ കോശങ്ങളാൽ എന്തുണ്ട്, ഫംഗസിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൻ്റെ ഒക്കെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി പ്ലാന്റിൽ എങ്ങനെയാണ്, ടിഷ്യൂ അല്ലേ, സെല്ല്, അതായത് കോശം ചേർന്ന് ടിഷ്യൂ ഉണ്ടാവുന്നു, ടിഷ്യൂ ചേർന്ന് പ്രത്യേക ഓർഗാൻ ഉണ്ടാവുന്നു. അപ്പൊ പ്ലാന്റിൽ എത്തിയാൽ എന്തുണ്ടാവുന്നുണ്ട്, ഈ സെല്ല് ടിഷ്യൂ ആയി മാറുന്നു, ഓർഗനായി മാറുന്നു അല്ലേ. ഇനി നെക്സ്റ്റ് അനിമൽസിന്റെ കേസിലോ, അനിമൽസിന്റെ എന്തായി മാറുന്നുണ്ട്, സെല്ല് ചേർന്ന് ടിഷ്യൂ ആയി മാറുന്നു, ടിഷ്യു ചേർന്ന് ഓർഗാൻ, പിൻ ഓർഗാൻ സിസ്റ്റം അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് അവയവ വ്യവസ്ഥകൾ അല്ലേ, കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു, കലകൾ ചേർന്ന് അവയവങ്ങൾ ഉണ്ടാകുന്നു, അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥയുണ്ടാകുന്നു. ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ കൂടുതൽ വലിയ തലങ്ങളിലേക്ക് എത്തുന്തോറും എന്തായി മാറുന്നുണ്ട്, ബോഡി ഓർഗനൈസേഷൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ്, അതായത് സങ്കീർണമായി ആവുന്നുണ്ട്. ഓക്കെ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, അതായത് പോഷണം, അവരുടെ പോഷണ രീതി എങ്ങനെയാണ്. അപ്പൊ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ആഹാരം കിട്ടുന്ന രീതി, അല്ലെങ്കിൽ ആഹാരം എങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത്. ഇൻ കേസ് ഓഫ് മൊണേറ ദിസ് ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് മൊണേറ ഇറ്റ് ഈസ് ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക്. എന്താണ് ഓട്ടോട്രോഫിക്? നമുക്കറിയാം സ്വന്തം ഭക്ഷണം ഉണ്ടാക്കുക അല്ലേ, സസ്യങ്ങളൊക്കെ ഓട്ടോട്രോഫിക് ആണെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ സ്വയം ആഹാരം ഉണ്ടാക്കുക, അതാണ് എന്ത് ഓട്ടോട്രോഫിക് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ ഈ ഓട്ടോട്രോഫിക്, ഹെറ്ററോട്രോഫിക് ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ നിങ്ങൾ ഇനി മുതൽ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ സ്വയം ഭക്ഷണം ഉണ്ടാക്കുക. ഓക്കെ, സ്വയം ഭക്ഷണം നിർമ്മിക്കുക, അതാണ് എന്ത് ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ. അത് മൊണേറ അറിയുമ്പോൾ ഓട്ടോട്രോഫിക്ക്, പിന്നെന്താണ് ഹെറ്ററോട്രോഫിക് ആണ്. അപ്പോൾ മൊണേറ രണ്ടുണ്ട്, ഓട്ടോട്രോഫിക് ഉണ്ട്, ഹെറ്ററോട്രോഫിക് ഉണ്ട്. എന്താണ് ഹെറ്ററോട്രോഫിക്? ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവയെ ആശ്രയിക്കുക, അതാണെന്ത് ഹെറ്ററോട്രോഫിക്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ എന്താണ് സ്വപോഷണി, പരപോഷണം അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ, അതാണ് ഇത് പറയുന്നത്. അതായത് ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കും. ദെൻ പ്രോട്ടിസ്റ്റ് എന്താണ്? രണ്ടുണ്ട് അല്ലേ, ഓട്ടോട്രോഫിക്കും ആണ്, ഹെറ്ററോട്രോഫിക്കും ആണ്. ദെൻ ഫംഗസിൽ ഹെറ്ററോട്രോഫിക്. അപ്പോൾ മിക്ക ഫംഗസും എന്താണ്? ഹെറ്ററോട്രോഫിക് ആണ്, മറ്റുള്ളവയെ ആശ്രയിച്ചിട്ടാണ് എന്ത് അവ കഴിയുന്നത്. ദെൻ സസ്യങ്ങൾ അല്ലേ, ഏറ്റവും വലിയ എക്സാമ്പിൾ ഓട്ടോട്രോഫിക്കിന് ഏറ്റവും എന്താണ് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്? പ്ലാന്റ്സ്. അവർ സ്വയം ആഹാരം നിർമ്മിക്കുന്നു അല്ലേ, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ സഹായത്തോടെ, ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം, അതിൻ്റെ സഹായത്തോടെ എന്തുണ്ടാക്കുന്നുണ്ട്, സസ്യങ്ങൾ, പ്ലാന്റ്സുകൾ എന്തുണ്ടാക്കുന്നുണ്ട്, ആഹാരം നിർമ്മിക്കുന്നുണ്ട്, അവയാണെന്ത് ഓട്ടോട്രോഫിക്. ഓക്കെ, നെക്സ്റ്റ് വൺ അനിമാലിയ. ഓക്കെ, നമ്മളൊക്കെ മടിയന്മാരാണ്, നമ്മളെന്താ വേറെ ആൾക്കാരെ ആശ്രയിക്കുന്നു അല്ലേ. വേറെ ആൾക്കാരെ എന്നല്ല, നമ്മൾ ആഹാരം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്, നമുക്ക് പ്ലാന്റ്സ് എന്നൊക്കെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മൾ ഉൾപ്പെടുന്ന അനിമൽസൊക്കെ എന്താണ്? ഹെറ്ററോട്രോഫിക് ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഈ ഒരു മോഡിലാണെങ്കിൽ, ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആർച്ച്വിറ്റാക്ക ഈ ഫൈക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് നോട്ടിലേക്ക് പകർത്തി എഴുതുക, നന്നായിട്ട് ഇത് പഠിക്കുക. ഓക്കെ, ഇന്നത്തെ ബോട്ടണി ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വിഷയമായിട്ട് വരാം. അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക, ഇന്നെടുത്ത പാഠഭാഗം നിങ്ങളുടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇന്നെടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി പഠിക്കുക. എന്നിട്ട് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം. പിന്നെ അന്നാന്ന് എടുക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ നോട്ടിൽ അതാത് സമയത്ത് എന്ത് ചെയ്യുക, കുറിച്ച് വെച്ചിട്ട് ടീച്ചർക്ക് ആ നോട്ട് തീർച്ചയായിട്ടും അയച്ചു തരാം. ഓക്കെ.